കലയും സാഹിത്യവും പാഠ്യപദ്ധതികൾക്കൊപ്പം വേണമെന്ന് കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. ആയഞ്ചേരി ചീക്കിലോട് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മാമ്പഴം റിയാലിറ്റി ഷോ ഫെയും അജയ് ജിഷ്ണു മുഖ്യാതിഥിയായി. ബി ആർ സി ട്രെയിനർ നിഷാന്ത് പി എം മുഖ്യ പ്രഭാഷണം നടത്തി. ലോകത്തിൽ രണ്ടുതരം ആളുകളെയുള്ളൂവെന്നും ഒന്ന് കലാകാരനും ഒന്ന് കലയില്ലാത്ത ആളുകളാണെന്നും മറ്റുള്ളവരുടെ വ്യസനങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നവരും അയൽക്കാരൻ്റെ നിലവിളി കേൾക്കുന്നവരും കലാകാരനാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. വിദ്യാരംഗം കല സാഹിത്യവേദി വളരെ സ്നേഹത്തോടെ ആദരവോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ദുരന്തകാലത്ത് കോവിഡ് കാലത്ത് നമ്മളുടെ കുട്ടികളെ സർഗവാസികളെ പോഷിപ്പിക്കാനും അത് കണ്ടെത്താനും ഉള്ള ഒരു സമയമല്ലെന്ന് നമുക്കറിയാം. എങ്കിലും വാട്സപ്പിലൂടെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ഉദകം വിധം നമുക്ക് നടത്തേണ്ടതുണ്ട്. എന്തായാലും കലയും സാഹിത്യവും നമ്മുടെ പാഠ്യ പദ്ധതിക്കൊപ്പം തന്നെ വേണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ലോകത്തിൽ രണ്ടു തരം ആളുകളെ ഉള്ളൂ, ഒന്ന് കലാകാരനും ഒന്ന് കലയില്ലാത്ത ആളും. കലയുള്ള മനസ്സുകളാണ് ഈ ലോകത്തെ ഓരോ കുമ്പും നാമ്പും വളരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് മറ്റുള്ളവരുടെ വ്യസനങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. അവരാണ് അയൽക്കാരൻ്റെ നിലവിളികൾ കേൾക്കുന്നത്. ഒരു തീവണ്ടി എത്ര പെട്ടെന്ന് മറിച്ച് ഇടാം, എത്ര ആളുകളെ കൊല്ലാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കലയും സാഹിത്യവും തൊട്ട് തീണ്ടാത്തവരായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു കവിത വായിക്കാനോ ഒരു സിനിമ കാണാനോ പോലും അവർ നിർബന്ധിതരായിട്ടുണ്ടായിരിക്കില്ല അവരുടെ മനസ്സ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വലിയ സർഗാത്മക ബോധത്തോടെ വളർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് നമ്മുടെ മനുഷ്യത്വത്തിനും മതേതരത്വത്തിനും വലിയ മുതൽക്കൂട്ടായിട്ട് മാറും. വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിൻ്റെ കുഞ്ഞു സ്കൂളിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനും അവിടുത്തെ നല്ല അധ്യാപകരായിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ കൺവീനർ ശ്യാമ കെ പിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സബ് ജില്ലാ കൺവീനർ ആർ എം ശശി, എം റഷീദ, പി വിപിന, ഹരിദേവ്, ഋഷിരാജ് എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ സി എച്ച് മൊയ്തു സ്വാഗതവും എൻ കെ അഞ്ചുപ്രിയ നന്ദിയും പറഞ്ഞു. തുടർന്ന് നാടൻപാട്ട് ആസ്വാദനവും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി. ഞങ്ങൾക്ക് അധ്യാപകർ വാട്സാപ്പിലൂടെ ക്ലാസ്സുകൾ തരുന്നുണ്ട്, ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്, ക്വിസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാലയങ്ങൾ മാത്രമേ അടഞ്ഞു കിടക്കുന്നുള്ളൂ, നമ്മുടെ മനസ്സുകൾ തുറന്ന് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ അകങ്ങൾ കൂടുതൽ തുറന്ന് ഇടാൻ നമ്മെ സഹായിക്കുന്ന മാർഗങ്ങൾ, രണ്ട് മാർഗങ്ങളാണ് കലയും സാഹിത്യവും.